ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ടെക്സ്റ്റ് എഫക്റ്റ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. ബീറ്റ് മാർക്ക് ഇടാൻ കഴിവുള്ളവർക്ക് ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രീസെറ്റുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലിട്ട് ടെലിഗ്രാം ചാനലും ഈ രണ്ട് ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്. 13 ബീറ്റ് മാർക്കും 13 ഷെയ്ക്ക് എഫക്റ്റും. ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യം നമുക്ക് ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടെക്സ്റ്റുകളൊക്കെ വെബ്സൈറ്റിൽ നിന്നാണ് കോപ്പി എടുക്കേണ്ടത്. അതെങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്തെ ഇവിടെ ഓരോ റെഡ് ലൈൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ലിറിക്സും സെൻറ്റൻസും കറക്റ്റായിട്ട് എഴുതി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 9 സെക്കൻഡ്, 18 മില്ലി സെക്കൻഡിന് ശേഷം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ട് എഫക്റ്റുകളാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുമുമ്പായിട്ട് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ലിറിക്സുകൾ കോപ്പി എടുക്കണമെന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ചിന്ന താമര എന്നുള്ള സോങ്ങിൻ്റെ ലിറിക്സ് എല്ലാം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ എടുക്കുക. എടുത്ത ശേഷം നമ്മൾ ചിന്ന താമര എന്ന ലിറിക്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ലിറിക്സ് നേരി കൊടുത്താൽ മതി. ഏതെങ്കിലും വെബ്സൈറ്റ് ഇവിടെ നമുക്ക് ഫസ്റ്റിലേ കാണുന്നുണ്ട് തമിഴ് സോങ് ലിറിക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാനകത്ത് നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നും ആ ലിറിക്സ് കിട്ടുന്നതാണ്. നമ്മൾ സോങ് കൊടുത്താൽ മതി. ഏതെങ്കിലും ഫസ്റ്റിലെ കാണുന്ന ലിറിക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലിറിക്സ് ഇങ്ങനെ കോപ്പി എടുക്കാം. ഇവിടെ ഫസ്റ്റിലത്തെ സ്പീഡിൽ വരുന്ന ലിറിക്സ് മുഴുവൻ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് ഫുള്ളായിട്ട് കോപ്പി എടുക്കുക. ഫുള്ളായിട്ട് കോപ്പി എടുത്ത ശേഷം നമ്മൾ ബാക്ക് അടിക്കുക, അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക, ഫുള്ളായിട്ട് കോപ്പി എടുക്കുക. കോപ്പി ഓപ്ഷൻ കാണാൻ സാധിക്കും മുകളിൽ. കോപ്പി സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക. എടുത്ത ശേഷം വീഡിയോയുടെ ആദ്യം വന്ന ശേഷം നമുക്ക് 7 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എടുക്കുക. നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്നത് ഫുള്ള് ലിറിക്സും അവിടെ പേസ്റ്റ് ആകുന്നതാണ്. ഇവിടുത്തെ നമുക്ക് ഓരോ സെൻറ്റൻസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് യു എന്നുള്ളത് മാത്രം മതി. ബാക്കി മുഴുവൻ ലോങ് പ്രസ് ചെയ്ത ശേഷം കട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യു മാത്രം നമ്മൾ സെലക്ട് ചെയ്തു. മുകളിൽ കാണുന്ന ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അലൈൻമെൻറ്റ് സെൻറ്ററായി കൊടുക്കുക. റോബോട്ടിക് റെഗുലർ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഫോണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ രണ്ട് ഫോണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഫസ്റ്റിലത്തെ ഫോണ്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 18 PT എന്ന് പറയുന്നത് സൈസാണ്. നമുക്ക് ആവശ്യാനുസരണം ഏത് സൈസ് വേണം സെലക്ട് ചെയ്യാവുന്നതാണ്. വൈറ്റ് കളർ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുക. നമുക്ക് അതിൻ്റെ സൈസ് ഇനി നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. കുറച്ച് മാറ്റിയ ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം എന്ത് വേണം സൈസ് കൊടുക്കാം. ഞാനൊരു 80 PT ആണ് കൊടുക്കുന്നത്. റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്നത് സൈസും ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ വലിപ്പം കൂടുന്നതും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഈ യു എന്നുള്ളതിനെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്ത് കുറച്ച് റൊട്ടേഷൻ വേണം. അത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. റൊട്ടേഷൻ സെലക്ട് ചെയ്താൽ മതി. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിന് സെക്കൻഡ് ഓപ്ഷൻ. അതിനുശേഷം നമ്മൾ വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. വലത്തോട്ട് ഡ്രാഗ് ചെയ്തിട്ട് 9 സെക്കൻഡ്, 18 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം താഴെ കാണുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് യു എന്നുള്ള മാത്രം ടെക്സ്റ്റേ കാണാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം ഓരോ ബീറ്റ് മാർക്കും ഓരോ മുകളിൽ കാണുന്ന റെഡ് ലൈൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. താഴെ കാണുന്ന ക്ലിക്ക് ചെയ്യുക. സ്പ്ലിറ്റ് ആക്കി ഇങ്ങനെ പലതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ആക്കുക. അത് എൻഡ് വരെ കറക്റ്റായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് കണ്ടല്ലോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് ഓരോ ബീറ്റ് മാർക്ക് വരെ കറക്റ്റായിട്ട് 9 സെക്കൻഡ്, 18 മില്ലി സെക്കൻഡ് വരെ കറക്റ്റായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടല്ലോ ഇങ്ങനെ കറക്റ്റായിട്ട് യു എന്നുള്ള ടെക്സ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. നമുക്കിനി എഡിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫസ്റ്റിലത്തെ ടെക്സ്റ്റാണ് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തത്. യു എന്നുള്ളത് സെക്കൻഡ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് യെല്ലോ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. യു എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പേസ്റ്റ് കൊടുക്കുക. അതിനുള്ള സെക്കൻഡ് ഗോട്ട എന്നുള്ള കാണുന്നത് മാത്രം സെലക്ട് ചെയ്യുക. ബാക്കി മുഴുവൻ കട്ടെന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കട്ടെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ സെക്കൻഡ് ലൈനും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ലൈനും കറക്റ്റായിട്ട് കിട്ടി. തേർഡ് സെൻറ്റൻസും കറക്റ്റ് എടുക്കുക. യു ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം കീപ്പ് എന്ന് പറയും വരെ സെലക്ട് ചെയ്ത ശേഷം ബാക്കി മുഴുവൻ കട്ട് ചെയ്തിരിക്കുക. കട്ടാണ് ചെയ്യേണ്ടത്. അതിനുശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലൈനും ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് എടുക്കുക. പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് കൊടുത്ത ശേഷം അടുത്തത് മൂവിങ് എന്നുള്ളത്. മൂവിങ് എന്നുള്ളത് കറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ ഓരോ സെൻറ്റൻസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഫസ്റ്റിലത്തെ അതായത് 9 സെക്കൻഡ്, 18 മില്ലി സെക്കൻഡ് വരെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്താണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്.
കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ മുഴുവൻ പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. കണ്ടല്ലോ ഈ മുഴുവനായിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ കളർ ഓരോന്ന് സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കളർ വൈറ്റിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ കളർ വേണേലും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓരോ കളർ ഇപ്പോൾ ഓരോ കളറായിട്ട് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്കിപ്പം റെഡ് കളറാണെങ്കിൽ വൈറ്റ് മുകളിൽ ഒരു കളർ കാണുന്നുണ്ടല്ലോ, ഓരോ കളറായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യാനുസരണം എൻഡ് വരെ കറക്റ്റായിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കറക്റ്റായിട്ട് എൻഡ് വരെ ഇങ്ങനെ ഓരോ ടെക്സ്റ്റും ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതിനുശേഷം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ ഇത് മുഴുവനായിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ എങ്ങനെയാണ് കളർ ചേഞ്ച് ചെയ്യേണ്ടതെന്നും ടെക്സ്റ്റുകൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും. അതിനുശേഷം നമുക്കിനി 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡിന് ശേഷം അടുത്ത എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ബാക്ക് അടിക്കുക, നമ്മൾ വെബ്സൈറ്റ് എടുത്ത ശേഷം ബാക്കി ഫസ്റ്റ് എടുത്ത ഒരു ചിഹ്നത്താമര എന്നുള്ള ഫസ്റ്റ് ലിറിക്സ് കോപ്പി എടുക്കുന്നു. ഫസ്റ്റ് ലിറിക്സ് മാത്രം കോപ്പി എടുത്തിട്ടുണ്ട്. കോപ്പി എടുത്ത ശേഷം നമ്മൾ 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡിന് ശേഷം ടെക്സ്റ്റ് എടുക്കുക, ലോങ് പ്രസ് ചെയ്ത ശേഷം ഫസ്റ്റ് ലിറിക്സ് മുഴുവൻ കൊടുക്കുക. അതിനുശേഷം ഒരു എന്നുള്ള മാത്രം വെച്ച ശേഷം ബാക്കി മുഴുവൻ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ ഒരു എന്ന് മാത്രം വെച്ച ശേഷം ബാക്ക് മുഴുവൻ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അതായത് ആ ലെയറ് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമുക്ക് അതിന് മുമ്പായിട്ട് ഈ ഫോണ്ട് മുമ്പത്തെ ഫോണ്ട് തന്നെ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഫോണ്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വൈറ്റ് കളർ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അതിന് റൊട്ടേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. 18 ബിറ്റിന് സൈസ് നമുക്ക് ഒരു ഇതിനും നമുക്ക് ഒരു മുമ്പത്തെ സൈസ് തന്നെ കൊടുക്കുക, 80 തന്നെ കൊടുക്കുക. അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുക. ടിക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അതായത് അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ലെയറ് ക്ലിക്ക് ചെയ്യുക. ആ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുക്കുക. താഴത്തെ ലെയറ് ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് താഴോട്ട് പതുക്കെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഒരു എന്നുള്ളത് തന്നെ താഴെയും കാണുന്നുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് താഴത്തെ ലെയറ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഒരു എന്നുള്ളത് കളഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ബാക്കി ചിഞ്ഞ താമര എന്നുള്ളത് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഫോണ്ട്, ഈ രണ്ട് ഫോണും ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് ഒറ്റ ലൈനാക്കി കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം അതിൻ്റെ സൈസ് 18 PT, നമുക്ക് 80 PT ആവശ്യമില്ല, നമുക്കൊരു 40 PT മാത്രം കൊടുത്താൽ മതി, അത്ര സൈസ് മാത്രം മതി. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ലെറ്റർ മൊത്തം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ മാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം കളർ കാണുന്നുണ്ട്, കളർ ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുക. ടിക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് ഡാർക്കായിട്ട് കിട്ടാനാണ് ഇങ്ങനത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്, ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ ഈ രണ്ട് ലെയറും ലോങ് പ്രസ് ചെയ്ത ശേഷം നമുക്ക് താഴോട്ട് നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. താഴത്തെ ചിഹ്നത്താമര എന്നുള്ള ലിറിക്സ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിച്ചിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ താഴെ കാണുന്നത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇത് നമുക്ക് പലതായിട്ട്, അതായത് മുമ്പ് ചെയ്ത പോലെ തന്നെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. 11, 18 മില്ലി സെക്കൻഡ് ശേഷം ഓരോ ലെയറായിട്ട് സെലക്ട് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് 13 സെക്കൻഡ് 45 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം വീണ്ടും നമ്മൾ പലതായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് എൻഡ് വരെ നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത ശേഷം നമുക്കിങ്ങനെ ബാക്കിയുള്ളത് മറ്റേ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സെക്കൻഡ് ലിറിക്സ് മുതലാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്ക് അടിക്കുക, വെബ്സൈറ്റ് എടുത്ത ശേഷം നമ്മൾ ഫസ്റ്റിലത്തെ സെൻറ്റൻസ് ലിറിക്സ് കോപ്പി എടുത്തിട്ടുണ്ട്, സെക്കൻഡ് നമ്മൾ കോപ്പി എടുക്കുന്നു. അതിനുശേഷം അലൈറ്റ് കോപ്പി എടുത്ത ശേഷം അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക. എടുത്ത ശേഷം ഇവിടെ സെക്കൻഡായിട്ട് വന്നിരിക്കുന്ന ലിറിക്സ് നമ്മളിങ്ങനെ എടുത്ത ശേഷം ടോപ്പിക് കാണുന്നത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു നമ്മൾ മാറ്റിയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. ഒരു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത ശേഷം നമുക്ക് ഇ എന്ന് മാത്രം മതി. അതിനുശേഷം ബാക്കി മുഴുവൻ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ടിക് മാർക്ക് കൊടുക്കുക. ടിക് മാർക്ക് കൊടുത്ത ശേഷം താഴത്തെ ലെയറ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്ത് എടുക്കുക. ചിഹ്നത്താമര എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ ലോങ് പ്രസ് ചെയ്തതിനകത്ത് ബാക്കി വരുന്നതായിരിക്കും. അതിനകത്തെ സ്റ്റാർട്ടിങ് മാത്രം ക്യാപിറ്റൽ ലെറ്റർ ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇതുപോലെ എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് എഫക്റ്റുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലായല്ലോ. മനസ്സിലാകാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. ഇത് കൊടുത്തത് കംപ്ലീറ്റ് ആയി ടെക്സ്റ്റ് എഡിറ്റ് ചെയ്താണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കറക്റ്റായിട്ട് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്കിനി ഷെയ്ക്ക് എഫക്റ്റിൻ്റെ, അതായത് എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം എഫക്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട്
ഇവിടെ ഫസ്റ്റിലെ കാണുന്ന ക്രൈസി എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ആ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ചെറിയൊരു പ്ലസ് ബട്ടൺ ഉണ്ട്, ചെറിയ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ബി ടു മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ടു മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം 7 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ ടെക്സ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് സ്റ്റാർട്ടിങ് മുതൽ, അതുപോലെ 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡ് വരെയാണ് നമ്മൾ ഈ എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിലത്തെ എഫക്റ്റ് മാത്രം, ഫസ്റ്റിലത്തെ യെല്ലോ ലെയർ മാത്രം പേസ്റ്റ് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റിലത്തെ ലെയർ സെലക്ട് ചെയ്യുക. മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്റ്റൈലിൻ്റെ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കളർ സെലക്ട് ചെയ്യുക. പേസ്റ്റ് കൊടുക്കുക. ഫസ്റ്റിലത്തെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്കൻഡ് മുതൽ മാത്രം നമ്മൾ പേസ്റ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും താഴെ കാണുന്ന പേസ്റ്റ് സ്റ്റൈൽ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായിട്ട് ഫസ്റ്റിലത്തെ ലെയർ മാത്രം കളർ സെലക്ട് ചെയ്യുക. ബാക്കി മുഴുവൻ നമ്മൾ പേസ്റ്റ് സ്റ്റൈൽ കറക്റ്റായിട്ട് 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡ് വരെയുള്ള എല്ലാ ടെക്സ്റ്റിനും ഓരോ ലെയറായിട്ട് സെലക്ട് ചെയ്യുക. 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡ് വരെയുള്ളടത്ത് പേസ്റ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. കംപ്ലീറ്റ് ആയതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. കറക്റ്റായിട്ട് എൻഡ് വരെയും കംപ്ലീറ്റ് ആകുന്നവരെയും ചെയ്യുക. 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡ് വരെയും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അത് ടെക്സ്റ്റ് മുഴുവൻ എഫക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു, കണ്ടല്ലോ. അതിനുശേഷം ബാക്കി എഫക്റ്റ് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പോകണം. അതിനായിട്ട് ബാക്ക് അടിക്കുക. 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡ് ബാക്കിയുള്ളതാണ് എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് എഫക്റ്റ് ടേബിൾ എടുക്കുക. ഇവിടെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്നുള്ള ക്രിയേഷൻ എന്നുള്ള വലിയ ലെറ്ററിൽ കാണുന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. കോപ്പി ടു എഫക്റ്റ് എടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത് 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡിന് ശേഷം, 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ടോപ്പിൽ കാണുന്ന ക്യാപിറ്റലിട്ടുണ്ട് വലിയ ലെറ്റർ കാണുന്ന ആ ലെയറിൽ മാത്രം സെലക്ട് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് കൊടുക്കുക. കറക്റ്റായിട്ട് അതിന് മാത്രമേ കൊടുക്കാവുള്ളൂ. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന വീണ്ടും അടുത്ത കാണുന്നുണ്ട്, അതിൻ്റെ ടോപ്പിൽ കാണുന്ന ലെയറിൽ മാത്രം സെലക്ട് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. പേസ്റ്റ് കൊടുക്കുക. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് എൻഡ് വരും ടോപ്പിൽ കാണുന്ന ലെയറിൽ മാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് അടുത്ത ഒരു എഫക്റ്റ് കൂടി കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണം. കറക്റ്റായിട്ട് ഇങ്ങനെ ടോപ്പിൽ കാണുന്ന വലിയ ലെറ്റർ മാത്രം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് അടിക്കുക. സ്റ്റേക്ക് എഫക്റ്റ് ടേബിൾ എടുക്കുക. ഇവിടെ ടോപ്പിലെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം താഴെ കാണുന്ന ലെയർ സെലക്ട് ചെയ്യുക. മലയാളം എന്ന് കാണുന്നുണ്ടല്ലോ, ആ ലെയർ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എടുക്കുക. കോപ്പി എഫക്റ്റ് എടുക്കുക. കോപ്പി എഫക്റ്റ് എടുത്ത ശേഷം ബീറ്റ് മാർക്കൻ ടേബിൾ എടുക്കുക. 9 സെക്കൻഡ് 18 മില്ലി സെക്കൻഡിന് ശേഷം നമ്മൾ താഴെ കാണുന്ന, അതായത് മുകളിൽ കാണുന്ന ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അതിൻ്റെ താഴെ കാണുന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തും കറക്റ്റായിട്ട് താഴെ കാണുന്ന ലെയറിൽ മാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആകുന്നതാണ്. ബാക്കി നമുക്കിനി കളർ ഗ്രേഡിംഗ് കൂടി മാത്രം കൊടുത്താൽ മതി. കറക്റ്റായിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് എൻഡ് വരെ ചെയ്യുക. അതിനുശേഷം ബാക്കി അടിക്കുക. വീണ്ടും എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക. എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത ശേഷം നമുക്കിനി കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത്. എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത് മുകളിൽ കാണുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ നമ്മൾ പേസ്റ്റ് ലെയർ കൊടുക്കുക. പേസ്റ്റ് ലെയർ കൊടുക്കാൻ നേരത്ത് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ലെങ്ത് വളരെ കുറവായിരിക്കും. അത് ടച്ച് ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡ് വരെ എത്തിയിട്ട് ഈ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഫോട്ടോ വീഡിയോസിൻ്റെ എച്ച് ഡി ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ സേവ് ചെയ്യാണ്ട് മുകളിൽ കാണുന്ന സെറ്റിങ്സിന് റൈറ്റ് സൈഡിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഫുൾ എച്ച് ഡി സേവ് ആകുന്ന നോക്കുക. സേവ് ആയില്ലെങ്കിൽ എച്ച് ഡി നോക്കുക. എച്ച് ഡി സേവ് ആയില്ലെങ്കിൽ എസ് ഡി നോക്കുക. സൂട്ടാകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.